നമ്മളിന്ന് എല്ലാവരും ഒരുമിച്ച് നമ്മളിവിടെ ആയിരിക്കുന്നത് നമ്മിലുള്ള കഴിവുകളെ കണ്ടെത്താനും എങ്ങനെ നല്ലൊരു ആർട്ടിസ്റ്റ് ആകാൻ സാധിക്കുമെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ആർട്ടിസ്റ്റ് ആകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? എനിക്കും ഇഷ്ടമാണ്. ഞാനും നിങ്ങളോടൊപ്പം വർക്ക് ചെയ്യുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ അല്പം കൂടെ നല്ലൊരു ആർട്ടിസ്റ്റ് ആകാമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം അവസാനം നമ്മളെ സൃഷ്ടിച്ചു അല്ലേ? അങ്ങനെയാണെങ്കിൽ ദൈവം നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരുന്നോ? ആണ്. നിങ്ങൾക്കൊരു ആർട്ടിസ്റ്റ് ആകാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? എല്ലാവർക്കും ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിൽ ഏറെ സന്തോഷമുള്ള കാര്യമാണ്, ഇഷ്ടമുള്ള കാര്യമാണ് നല്ല ഒരു ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളത്. നന്നായി പടം വരയ്ക്കാൻ പറ്റണം, നന്നായി പാട്ട് പാടാൻ പറ്റണം, നന്നായി അഭിനയിക്കാൻ പറ്റണം, നന്നായിട്ട് എഴുതാൻ പറ്റണം, ഇതൊക്കെ കലയുടെ ഭാഗങ്ങളാണ് അല്ലേ? അപ്പൊ അങ്ങനെ ഈ കളിത്തട്ടിൽ നമ്മളിപ്പോ ആയിരിക്കുന്ന ഈ പ്രോഗ്രാമിന്റെ പേരാണ് കളിത്തട്ട്. എന്താണ് ഈ പ്രോഗ്രാമിന്റെ പേര്? കളിത്തട്ടിൽ കളികളാണ്. കളികളിലൂടെയാണ് കാര്യങ്ങൾ നമ്മൾ പഠിക്കുക, കളികളിലൂടെയാണ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ കളിക്കണമെങ്കിലും മനസ്സിലാക്കണമെങ്കിലും നല്ല ഒരു ആർട്ടിസ്റ്റ് ആകണമെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ഒരു കാര്യം പഠിക്കാൻ പോവാം. ഏറ്റവും ആദ്യം ഞാനൊരു വാക്ക് പറയും. ആ വാക്കാണ് എല്ലാ ആർട്ടിന്റെയും ബേസ് എന്ന് പറയുന്നത്. ആ വാക്കാണ്, പറയട്ടെ, ആ വാക്കെന്ന് പറയുന്നത് ഒബ്സർവേഷൻ. എന്താണ്? അപ്പൊ നല്ലൊരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് എല്ലാത്തിനും ഒബ്സർവ് ചെയ്യുന്ന വ്യക്തിയാണ്. ഇവിടെ ഇടുന്നുണ്ടോ? അപ്പൊ നല്ലൊരു പൂ കണ്ടു, ആ പൂവിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ നല്ലൊരു പ്രകൃതി ഭംഗിയെ കണ്ടു, ആ പ്രകൃതി ഭംഗിയെ ഒബ്സർവ് ചെയ്തിട്ട് ആസ്വദിക്കുകയാണ്. ഒബ്സർവേഷനിലൂടെയാണ് നമ്മൾ ആസ്വദിക്കുക, ഒബ്സർവേഷനിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക അല്ലെ? അപ്പൊ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒബ്സർവേഷൻ? ഒബ്സർവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷ്മമായിട്ട് ഒരു സാധനത്തെ ശ്രദ്ധിക്കുക. സൂക്ഷ്മമായിട്ട് അല്ലെ, നമ്മൾ ഒരു സാധനത്തെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ അല്ലെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കണമെന്നാണ് മോള് പറഞ്ഞത്. വേറെ എന്തെങ്കിലും ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ, ഇതിന്റെ അർത്ഥത്തിൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാല് സെയിം സാധനമാണ്. അപ്പൊ ശ്രദ്ധിക്കുക എന്നുള്ളത് സൂക്ഷ്മമായിട്ട് എന്ത് ചെയ്യാന്നുള്ളതാണ്? ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യമാണ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ശരീരത്തെ ആരെങ്കിലും തൊട്ട നമുക്കറിയാൻ പറ്റും, അറിയാൻ പറ്റും. നമ്മൾ ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോ, ഡോക്ടറിന്റെ അടുത്ത് നമ്മൾ ഇരിക്കുമ്പോ ഡോക്ടർ ചെയ്യുന്നത് എന്താ? നമ്മളെ പരിശോധിക്കും. ആ പരിശോധിക്കുന്നത് ഒബ്സർവേഷൻ ആണോ? ഡോക്ടർ നമ്മുടെ ചൂടുണ്ടോ അല്ലേ, തെർമോമീറ്റർ ഒക്കെ വെച്ചിട്ട് എന്തുമാത്രം ചൂട് കൂടുതലാണ്, ഹാർട്ട് ബീറ്റ് എങ്ങനെയാണ്, ഇതൊക്കെ ടച്ച് ചെയ്ത് നോക്കും അല്ലെ. അപ്പം ഇത് ഒബ്സർവേഷൻ ആണ്. അപ്പൊ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് ആരെങ്കിലുമൊക്കെ നമ്മള് ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലേ. നിങ്ങളിപ്പോ എന്നെ കാണുന്നില്ലേ, ഞാൻ നിങ്ങളെയും കാണുന്നില്ലേ. അപ്പൊ കാണുക എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ആണോ അല്ലേ? അപ്പൊ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞ് കാണുക. എന്താണ് കാണുക? അപ്പൊ നിങ്ങൾ എന്നെ കാണുന്നു മാത്രമേ ഉള്ളൂ, കാണുന്നു മാത്രമേ ഉള്ളോ? പിന്നെ എന്തുകൂടെ ഉണ്ട്? ഇപ്പം കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അപ്പൊ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? കാണുകയും കേൾക്കുകയും. അപ്പൊ കാണുകയും കേൾക്കുകയുമാണ് എന്ത്? അപ്പൊ കാണുകയും കേൾക്കുകയും ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ ഒബ്സർവേഷൻ. അത് മാത്രമേ ഉള്ളൂ. ഇനിയുണ്ട്. ഇപ്പൊ ഞാൻ എന്താ ചെയ്തേ? തൊട്ടു നോക്കി അല്ലെ. അപ്പൊ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ കാണുക, കേൾക്കുക, ഫീൽ ചെയ്യുക അല്ലെ. പിന്നെ എന്തൊക്കെ ഉണ്ടാവും അതിനകത്ത്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, കാണുക, കേൾക്കുക, പിന്നെ മണക്കുക. വെരി ഗുഡ്. പിന്നെ ഉണ്ട് അതിനൂടെ മണക്കുക എന്ന് മാത്രമേ ഉള്ളോ? കാണുക, ടേസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ അല്ലേ, ഫൈവ് സെൻസറി ഓർഗൻസ്. ഇപ്പൊ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എന്ത് നമ്മിലേക്ക് വരുന്നുവോ അതാണ് നമ്മുടെ എന്ത്? വെരി ഗുഡ്. അതാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കിട്ടിയോ? അപ്പൊ നമ്മുടെ സെൻസറി ഓർഗൻസിലൂടെ എന്ത് നമ്മിലേക്ക് വരുന്നുവോ അതാണ്. അപ്പൊ ടച്ച് ചെയ്യുമ്പോ ഒബ്സർവേഷൻ ഉണ്ടോ? കാണുമ്പോ ഒബ്സർവേഷൻ ഉണ്ടോ? കേൾക്കുമ്പോ ഒബ്സർവേഷൻ ഉണ്ടോ? ടേസ്റ്റ് ചെയ്യുമ്പോ ഒബ്സർവേഷൻ ഉണ്ടോ? അപ്പൊ അതാണ് ഒബ്സർവേഷൻ എന്ന് പറയുക. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒബ്സർവേഷനെ കുറിച്ചാണ്. അപ്പൊ നല്ല ഒബ്സർവർ ആകാൻ സാധിച്ചാലേ നമുക്ക് നല്ലൊരു ആർട്ടിസ്റ്റ് ആകാൻ പറ്റുള്ളൂ. നന്നായിട്ടൊരു കവിത എഴുതണമെന്ന് വെച്ചു, നല്ലൊരു കവിത എഴുതണം. കവിത എഴുതണമെങ്കിൽ എന്ത് വേണം? ഒബ്സർവേഷൻ വേണം. അപ്പൊ നമ്മൾ ചിലപ്പോ കവിത എഴുതുന്ന ഒരു അമ്മയെ കുറിച്ചാണ്. അപ്പൊ ആരെ ഒബ്സർവ് ചെയ്യണം? അമ്മയെ മാത്രം പോരാ, അമ്മയുടെ കയ്യിൽ ആരുണ്ടാവും? കുഞ്ഞുണ്ടാവും. അപ്പൊ അമ്മയെ ഒബ്സർവ് ചെയ്യണം, കുഞ്ഞിനെയും ഒബ്സർവ് ചെയ്യണം. ഈ ഒബ്സർവേഷനിലൂടെയാണ്
ഒരമ്മ കുഞ്ഞിന് കൊടുക്കുന്ന സ്നേഹത്തെ ഒരു കവിതയായിട്ട് ഒരു പാട്ടായിട്ട് ഒരു കഥയായിട്ട് ഒരു സിനിമയായിട്ട് ഒക്കെ ചെയ്യുന്നത് ഒബ്സർവേഷൻ ആണ്. അപ്പൊ എല്ലാത്തിന്റെയും ബേസ് എന്താണ്? ഒബ്സർവേഷൻ ഇല്ലാതെ ഒരു കല പോസിബിൾ ആണോ? ഒരു ആർട്ട് പോസിബിൾ ആണോ? അല്ല. നല്ലൊരു പെയിന്റർ പെയിന്റ് ചെയ്യുമ്പോഴും അല്ലേ അദ്ദേഹം പ്രകൃതിയിൽ എവിടെയോ കണ്ട ഒബ്സർവ് ചെയ്ത ഒരു സംഭവത്തെ പല കളറുകൾ ഉപയോഗിച്ച് ആ ക്യാൻവാസിലേക്ക് വരച്ചു വെക്കുകയാണ്, പെയിന്റ് ചെയ്ത് വെക്കുകയാണ് അല്ലെ. അപ്പോൾ അത് ഏറ്റവും സൂപ്പറായിട്ട് ജനങ്ങളെ കണ്ട് ആസ്വദിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ ഒരു ആർട്ടിസ്റ്റ് ആവുക എന്ന് പറയുമ്പോൾ ഒബ്സർവേഷൻ ആവശ്യമാണ്. ഒബ്സർവേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് എന്തും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒബ്സർവേഷൻ വീക്ക് ആണെങ്കിൽ നടക്കുമോ? ഒരാൾ നല്ലൊരു ആർട്ടിസ്റ്റ് ആകാൻ പറ്റുമോ? അപ്പൊ നല്ലൊരു ആർട്ടിസ്റ്റ് ആകുന്നതിന്റെ പ്രധാനപ്പെട്ട സംഭവം എവിടെ കിടക്കണേ? അതെങ്ങനെയായിരിക്കണം? സ്ട്രോങ് ആയിരിക്കണം, അത് ബെസ്റ്റ് ആയിരിക്കണം. ഏറ്റവും സൂപ്പറായിട്ട് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും സൂപ്പർ ഒരു കലാകാരി അല്ലെങ്കിൽ ഒരു കലാകാരൻ ആകുന്നത് ഏറ്റവും നന്നായിട്ടോ. നിങ്ങൾ പുറത്തു പോയി പല കാര്യങ്ങളും ഒബ്സർവ് ചെയ്തു. ഒബ്സർവ് ചെയ്യുമ്പോഴാണ് അതിനെ മോള് പറഞ്ഞതുപോലെ സൂക്ഷ്മമായിട്ടൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ അല്പം കൂടെ സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്യുമ്പോഴാണ് അല്ലേ. അപ്പൊ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴും വീട്ടിലാണെങ്കിലും കൂട്ടുകാരോടൊപ്പം നമ്മൾ മിംഗിൾ ചെയ്യുമ്പോഴും പല പുസ്തകങ്ങൾ വായിക്കുമ്പോഴും മൊബൈൽ ഉപയോഗിക്കുമ്പോഴും ഒക്കെ ഒബ്സർവേഷൻ അവിടെ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. അപ്പൊ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒബ്സർവേഷൻ കുട്ടികളായി നമുക്ക് വേണോ? നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളിൽ നിന്ന് ഈശോ എന്തൊക്കെയാണോ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യുവാൻ നല്ല കുട്ടികളായിട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ നല്ല വിശ്വാസമുള്ള നല്ല മൂല്യങ്ങളുള്ള ആർട്ടിസ്റ്റായിട്ട് മാറുന്നത്. അപ്പോഴാണ് അതിനായിട്ട് മക്കൾക്ക് സാധിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുക. ശുംശായിക്ക്.